ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ചെറിയൊരു പർച്ചേസിങ് വ്ളോഗാണ് പർച്ചേസിങ് എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോൾ സ്ഥലത്തേക്ക് പോകണ്ടെന്ന് പറഞ്ഞത് ഒരു സർപ്രൈസ് സ്ഥലത്തേക്ക് പോകേണ്ടി പറഞ്ഞല്ലോ ഒരു ഡ്രീം പ്ലേസിലേക്ക് പോകണം കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് സാധനങ്ങളും അതേപോലെ തന്നെ കുറച്ച് വീട്ടിൽ ചെറിയൊരു പരിപാടി ഉണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് പർച്ചേസിങ്ങും എല്ലാത്തിനും വേണ്ടി ഇപ്പോൾ ഞങ്ങളത് പുറത്ത് പോവാണ് അപ്പോൾ ഞാനും ഒന്നും ആപ്പിയാണ്ട് ഇപ്പോൾ പോണത് വേറെ ആരുമില്ല വേറെന്താ പിന്നെ ഞങ്ങൾ എൻ്റെ വീട് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതേപോലെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു ഉച്ചക്കായിട്ട് പുറത്തേക്ക് ഇറങ്ങിയത് ഉച്ച കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പുറത്തിറങ്ങിയത് പത്തിരിപ്പാലക്കാണ് വേഗം വന്നത് കേട്ടോ നമ്മുടെ ടൗൺ പത്തിരിപ്പാലയാണല്ലോ അപ്പോൾ വേഗം പത്തിരിപ്പാലക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കൊരു അബായ എടുക്കാണ്ടായിരുന്നു കേട്ടോ അബായ എടുക്കാണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളത് ആ പത്തിരിപ്പാലത്തിൻ്റെ ഒരു ഷോപ്പിലേക്ക് അവിടെ അടുക്കണ പർദ്ദകളാണ് കേട്ടോ അപ്പോൾ ഞാനിത് കുറേ പർദ്ദകളൊക്കെ ജസ്റ്റ് ഒന്ന് ട്രയൽ ചെയ്ത് നോക്കി രണ്ട് മൂന്നൊക്കെ ഇട്ട് നോക്കിയിരുന്നു കേട്ടോ അപ്പോൾ അതിൽ ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു പർദ്ദയാണ് ഓപ്പണുള്ള പർദ്ദ ഐ മീൻ സെൻറ്ററിൽ ഇങ്ങനെ എന്താ പറയുക സിബിളുള്ള അല്ല സോറി ബട്ടണുള്ള പർദ്ദ അതാകുമ്പോൾ നമുക്കിപ്പോൾ അടിയിലൊക്കെ ഇപ്പോൾ എന്തെങ്കിലും എടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് താഴെ ഇപ്പോൾ നമുക്ക് ഒഴിച്ചിടുക അങ്ങനത്തെ ഒരു അതൊക്കെ നല്ല ഇഷ്ടമായിട്ട് അങ്ങനത്തെ ഒരു പറ അപ്പോൾ ഞാൻ കുറേ അങ്ങനത്തെ ഒരു പർദ്ദ നോക്കണം അപ്പോൾ ഞാൻ അങ്ങനെ ആ ഒരു പർദ്ദ എടുത്തിട്ട് അതിൻ്റെ ലെങ്ത് ജസ്റ്റ് ലെങ്ത് തുറക്കാണ്ടായിരുന്നു അത്രയോ 56 എന്താണോ 70 സെൻറ്റിമീറ്റർ അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ലെങ്ത്തൊക്കെ കുറച്ച് കുറക്കാൻ പറഞ്ഞിട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഉമ്മാൻ്റെ ഉമ്മാക്കും കുറച്ച് രണ്ട് മൂന്ന് പർദ്ദ എടുക്കാണ്ടായിരുന്നു അപ്പോൾ അത് ഉമ്മ പിന്നെ സ്റ്റിച്ച് ചെയ്യിക്കണം കേട്ടോ ഡയറക്റ്റ് നമ്മൾ കസ്റ്റമൈസ് ചെയ്യലോ അത് ചെയ്യിക്കണം അപ്പോൾ എന്താ അപ്പോൾ ഞാൻ അവിടെ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഒരിതാ ഈ കസ്റ്റമൈസ് പർദ്ദ വർക്ക് ഡിസൈൻ ചെയ്യണം കേട്ടോ ഈ മുത്തൊക്കെ ഇടുന്നു സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ആദ്യമൊക്കെ ആൾക്കാരിങ്ങനെ തുന്നല്ല മിഷീൻ ഉണ്ടെങ്കിലും ഇത്രക്ക് പണിയാൻ ഞാൻ വിചാരിച്ചില്ല കാരണം ആ സാധനം അതിൻ്റെ ഉള്ളിൽ ഇട്ട് നേരെ ഒരു മുത്ത് വെച്ചു കൊടുത്ത് പിന്നെ അടിക്കുകയാണ് അപ്പോൾ അതിൽ ആ മുത്ത് പതിഞ്ഞ് വരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു വേറെ വല്ല മിഷീനിലൊക്കെ ഇട്ടിട്ട് അങ്ങനെയൊക്കെ ആയിരിക്കുന്നത് ഇപ്പോൾ ഇത്ര ചെറിയൊരു മിഷീനിൽ ഓരോ പ്രാവശ്യം നമ്മളിങ്ങനെ സാധനം ചെയ്യാന്നൊക്കെ പറഞ്ഞു സത്യം നല്ല പണിയാണല്ലേ അങ്ങനെ പിന്നെ അതാ കുറച്ച് വേറെ കുറച്ച് സോക്സും കാര്യങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നു പിന്നെ നമ്മൾ ഹിജാബിനുള്ളിൽ വരുന്ന സാധനങ്ങളും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നു അപ്പോൾ അതിന് വേറെ ഷോപ്പിലേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് അമ്മ ഞാൻ പറഞ്ഞില്ല പർദ്ദ കസ്റ്റമൈസ് ചെയ്യുന്ന ഷോപ്പ് അവർക്ക് 2.5 ഉണ്ട് അങ്ങനത്തെ സാധനങ്ങളുണ്ട് അതേപോലെ തന്നെ കസ്റ്റമൈസേഷൻ ഉണ്ട് അങ്ങനെ അപ്പോൾ അതാ അവിടെ നിന്നൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ കുറച്ച് അവിടെ എന്തൊക്കെയോ ഉമ്മാക്ക് എന്തൊക്കെയോ പർദ്ദയിൽ കുറച്ച് മാറ്റം വരുത്തണം വേണ്ടിയിട്ടാണ് ഒന്നാമത് പോയതും എന്നിട്ട് പിന്നെ വാപ്പാക്ക് എന്തോ ഗ്യാസിൻ്റെ ബുക്ക് നമ്മൾ ഈ ഗ്യാസ് എടുത്താൽ എന്തോ നമ്മൾ അടയാളപ്പെടുത്തുമല്ലോ എടുത്തു എന്നുള്ളതിന് അപ്പോൾ അത് ഇന്നോടൊന്ന് ചെയ്തിട്ട് വരാൻ പറഞ്ഞത് അപ്പോൾ ഞാനെന്താ ഭാരത് ഗ്യാസിൻ്റെ ഒരു ഓഫീസിലേക്ക് പോയി അങ്ങനെ പിന്നെ തിരിച്ചു വരുമ്പോഴാണ് ഫ്രൂട്ട്സ് കട കണ്ടത് അപ്പോൾ പിന്നെ എന്തായാലും ഫ്രൂട്ട്സ് കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക് എന്താ ബനാനി അതേപോലെ തന്നെ മറ്റേ ആപ്പിളില്ലേ ആ രണ്ട് ഫ്രൂട്ട്സും മേടിച്ചിന്ന് പിന്നെ അങ്ങനെ വാപ്പയായിട്ട് പോയി ഞാൻ ഇറങ്ങിയൊന്നുമില്ല പിന്നെ അതാ പർദ്ദ അടിക്കാൻ കൊടുത്തിക്കണല്ലോ അപ്പോൾ ഞാനത് ഒരു അപ്പം തന്നെ ഒരു അരമണിക്കൂറിന് അടിച്ചു വെക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേഗം അങ്ങോട്ട് പോയി അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കറക്റ്റ് ലെങ്ത്തായിട്ട് ലെങ്ത്ത് വീഡിയോ ഞാൻ കാണുന്നില്ല പിന്നെ എന്താ അങ്ങനെ ഞങ്ങളിപ്പോൾ ഇതാ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഈ രണ്ട് കുട്ടികൾ എന്താ ഹൈറ്റ് നോക്കുക ആ ചെറിയൊരു ബൊമ്മ കണ്ടോ ദമ്മി രണ്ടും വേണം ഹൈറ്റ് വെച്ച് വെക്കുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും വേറെ ഒരു തുണിക്കടയിൽ കയറി വീണ്ടും കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ടായിരുന്നു എങ്ങനെയും പുറത്ത് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ സാധനങ്ങൾ മേടിക്കണം അല്ലേ മീ ഒന്നിട്ട് ഒന്ന് മുതൽ 5-10 വരെയുള്ള മേടിക്കണം കുറേ സാധനങ്ങൾ മേടിക്കാണ്ടായിരുന്നു കേട്ടോ അതൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ട് എല്ലാ ഓണോ കടയിലൊക്കെ പിന്നെ മിറർ ഉള്ളതുകൊണ്ട് എനിക്ക് മിറർ സെൽഫി എടുക്കാൻ പറ്റുന്നുണ്ട് ഐ മീൻ നമുക്ക് ബാക്ക് ക്യാമറ ഇപ്പോൾ വേറെ പിടിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ മിററുള്ളതുകൊണ്ട് അങ്ങനെ ഒരു സുഖമുണ്ട് കേട്ടോ പിന്നെ ഞങ്ങളെന്താ അപ്പോഴേക്കും വൈകുന്നേരമൊക്കെ കഴിഞ്ഞു ഒരു 4 മണി 5 മണിയൊക്കെ ആയി അപ്പോൾ ഞങ്ങൾ വേഗം ചായ കുടിക്കാൻ കയറി ഞാൻ ചായ ഒന്നും കുടിച്ചില്ല ഉമ്മയാപ്പി ചായ കുടിച്ചു ഞാനും മറ്റേ ഈത്തപ്പഴ ലഡു ഇല്ലേക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമുണ്ട് ഈത്തപ്പഴ ലഡു അപ്പോൾ അത് ഞാൻ 2.5 കുടിച്ചു എനിക്കും ഉമ്മാക്കും കുടിച്ചു പക്ഷെ ഉമ്മ പിന്നെ ഡബിൾ മതിയാണ് പറഞ്ഞിട്ട് അത് അനിയൻ എനിക്ക് കൊണ്ടുപോവുക ചെയ്തത് ഞാനും പിന്നെ അവിടെ തന്നെ കഴിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഈത്തപ്പഴ ലഡുവൊക്കെ ഈത്തപ്പഴ മറ്റേ ലഡു ഒന്നും ഇപ്പോൾ എനിക്ക് വലിയ ഇഷ്ടമല്ല പക്ഷേ ഈത്തപ്പഴ ലഡു അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അവിടുത്തെ പിന്നെ എന്താ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഉമ്മക്ക് എന്തോ സാധനം മേടിക്കാണ്ട് വന്നിട്ട് അവിടെ വണ്ടി നിർത്തിയപ്പോൾ ഉമ്മ എന്ത് ചെയ്തു പോള ചിപ്സ് കണ്ടപ്പോൾ കുറച്ച് പോള ചിപ്സും മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങളത് ഇരുന്ന് കഴിക്കുകയും ചെയ്തു ഉമ്മ ഉമ്മൻ്റെ സാധനം മേടിക്കാൻ ഏതോ മെഡിക്കൽ ഷോപ്പിലേക്ക് പോവുകയും ചെയ്തിരിക്കണം അതൊക്കെ കഴിഞ്ഞ് പിന്നെ വീട്ടിലൊരു പരിപാടി ഉണ്ട് പറഞ്ഞല്ലോ അതിലേക്ക് കുറച്ച് പച്ചക്കറി സാധനങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നു പച്ചക്കറിയും അതേപോലെ കുറച്ച് ഗ്രോസറി ഐറ്റംസൊക്കെ മേടിക്കാണ്ടായിരുന്നു അപ്പോൾ ഞാനും മീ അപ്പോഴും ഞാൻ ഇറങ്ങിയിട്ട് അപ്പോൾ ഞാൻ എനിക്ക് സൺസ്ക്രീനൊക്കെ മേടിക്കാം
സൺസ്ക്രീൻ മേടിച്ചു, കൺമഷി മേടിച്ചു, പിന്നെ എന്തൊക്കെയാ, പിന്നെ ഈ ബിരിയാണിക്കുള്ള സാധനങ്ങളും ഐറ്റംസും അങ്ങനത്തെ കുറച്ച് എന്തൊക്കെയോ സാധനങ്ങൾ ഞങ്ങൾ അവിടെ നിന്ന് മേടിച്ചിരുന്നു. കലവറയ്ക്കാണ് ഞങ്ങൾ ആദ്യം പോയത്. പക്ഷെ കലവറ എന്താ അറിയില്ല, ഇപ്പം തുറക്കണില്ല തോന്നുന്നു, എന്താ അറിയില്ല, കലവറ തോന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾ വേഗം കുറച്ചൊന്ന് പത്തിരിപ്പാലിൽ നിന്ന് കുറച്ച് ഇപ്പുറത്തിട്ടൊരു കട ഉണ്ട്, അപ്പോൾ അവിടേക്ക് വരിക ചെയ്തത്. അപ്പോൾ ഞാൻ സൺസ്ക്രീൻ ജസ്റ്റ് വിലയൊക്കെ ഒന്ന് നോക്കിയതാട്ടെ, എല്ലാത്തിൻ്റെയും എന്താ വില, അല്ല സൺസ്ക്രീനും എല്ലാത്തിനും പോകുന്നാമത്തെ നല്ല വിലയൊക്കെ സാധനങ്ങൾക്കൊക്കെ. അപ്പോൾ ഞാൻ എന്തായാലും സ്ഥലത്തേക്ക് പോലെ. പിന്നെ വെയിലടിച്ചിട്ട് സ്റ്റാൻ വരണ്ടാൻ വേണ്ടിട്ട് ഞാൻ വീണ്ടും സൺസ്ക്രീൻ മേടിച്ചിരുന്നു. പക്ഷെ ഞാൻ ഇവിടെ നിന്ന് ഉപയോഗിക്കില്ല കേട്ടോ സൺസ്ക്രീൻ, നാട്ടിൽ ഇവിടെ വീട്ടിലൊന്നും ഉപയോഗിക്കില്ല. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് പിന്നെ പച്ചക്കറി അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ പച്ചക്കറി മേടിക്കാൻ വീണ്ടും കുറച്ച് ഇങ്ങോട്ട് വരേണ്ടി വന്നിരുന്നു. എന്താ ബാർ ഷോപ്പിലൊക്കെ ഒരു തിരക്കാണ്, മീ നല്ല തിരക്ക് എന്ന് പറഞ്ഞാലും പോലെ എത്ര പേരോ കള്ളുപിടിക്കാൻ, നല്ല തിരക്ക് കിട്ടാ ഭാഗത്ത്. പിന്നെ പച്ചക്കറി ഇവിടെ വലിയ ഫ്രഷ് തോന്നിയിരുന്നാലും അത്യാവശ്യം എന്താ ഇലയും പിന്നെ എന്തൊക്കെയോ തക്കാളിയും വലിയുള്ള എന്തൊക്കെയോ മേടിക്കാനുണ്ടായിരുന്നുള്ളൂ, ബാക്കിയൊക്കെ പിന്നെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളത് അതൊക്കെ മേടിച്ചിട്ട് പിന്നെ വീണ്ടും സമൂസ കഴിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും വണ്ടി നിർത്തി ഞങ്ങൾ വീട്ടിലേക്ക് മേടിച്ച് കൊണ്ടുപോയത്. അപ്പോൾ എൻ്റെ വ്ളോഗ് ഏകദേശം ഇത്ര തന്നെയുള്ളൂ, ചെറിയൊരു കുഞ്ഞ് പർച്ചേസിങ് വ്ളോഗ്. അപ്പോൾ ഇനി നല്ല 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 വീഡിയോസായിട്ട് ഞാൻ വരും, പ്രതീക്ഷിക്കണം കേട്ടോ. എടുക്കാൻ ടൈം കിട്ടിയാൽ ഞാൻ എടുക്കും, ഇല്ലെങ്കിൽ എടുക്കില്ല. ഞാൻ പല ഒരു ട്രിപ്പൊക്കെ പോകേണ്ടി വന്നു, അതിൻ്റെയൊക്കെ വ്ളോഗ് എടുക്കാൻ പറ്റിയാൽ ഞാൻ എടുക്കും, ഇല്ലെങ്കിൽ എടുക്കില്ല, അത്ര തന്നെയുള്ളൂ. എന്നാലും അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.